നമ്മുടെ ചാനൽ 100,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ക്രാഫ്റ്റ് വില്ലേജ് യൂട്യൂബ് ചാനലിന് 100,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായ അതിൻ്റെ സന്തോഷം കൂടിയാണ്. ഇവർ ഇന്ന് വെറുതെ വന്നതല്ല, കുറേ ഭക്ഷണ കുറേ സാധനങ്ങളുമായിട്ടാണ് അവർ വന്നത്. കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അനേകം ഉത്തരങ്ങൾ കിട്ടും. നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കാഴ്ചകളുമുണ്ട്. അതിനെ ഉൾക്കാഴ്ച എന്നൊക്കെ വിളിക്കാമല്ലേ. നമ്മളറിയാത്ത കേൾക്കാത്ത സഹജീവികൾക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ വേണ്ടി വന്നേക്കാമെന്ന് തിരിച്ചറിയുന്നത് ഒരു തരത്തിലുള്ള ഉൾക്കാഴ്ച തന്നെയാണ്. ആ ഉൾക്കാഴ്ചയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ നിർലോഭമായ സഹകരണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സിന്റെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള അഗതി മന്ദിരം മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കീഴ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ബലിപെരുന്നാൾ, പിറ്റേന്നാണെങ്കിലും ബലിപെരുന്നാളിന്റെ 3 ദിവസമാണുള്ള പെരുന്നാൾ. സന്തോഷത്തിൽ ഒരു ഇരട്ടി സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ക്രാഫ്റ്റ് വില്ലേജ് എന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രതിനിധിയായ അലി അക്ബർ രണ്ട് സുഹൃത്തുക്കളും ഈ സ്ഥാപനം സന്ദർശിച്ചു. ഈ സ്ഥാപനം കാഴ്ചയില്ലാത്തവരുടെ സ്ഥാപനമാണ്. കാഴ്ചയില്ലാതെ, ആരും നോക്കാനില്ലാതെ, അഗതികളും അനാഥരുമായ ഒരു 10-25 സഹോദരി സഹോദരന്മാർ താമസിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് എന്ന ഈ അഗതി മന്ദിരം. ഏകദേശം ഒരു 10-30 വർഷമായി
കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സ്ഥാപനം ഈ നാട്ടിൽ വന്നിട്ട് ഈ നാട്ടുകാരനായിരുന്ന മർഹൂം ചോല ഉണ്ണിമോയിൻകുട്ടി ഹാജി എന്ന ഒരു ഉദാരമനസ്കൻ ഇത്തരം ഒരു സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി ഒരേക്കർ സ്ഥലം സൗജന്യമായി നൽകി. ഒരു ചെറിയ വിലക്ക് ഒരേക്കർ കൂടി അങ്ങനെ രണ്ടേക്കർ സ്ഥലം ഇവിടെ ലഭ്യമായതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യം ഇതുപോലുള്ള സ്ഥാപനം വേറെ എവിടെയില്ല ഈ സ്ഥാപനം ഇവിടെ വന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നും ഇവിടുത്തെ സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്ക് ഭക്ഷണം, വസ്ത്രം, ചികിത്സ, ജീവിതത്തിൽ കിട്ടാതെ പോയ സ്നേഹം അത് നൽകി സംരക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ 15 സഹോദരിമാരും 10 സഹോദരന്മാരും അങ്ങനെ 25 പേരാണ് ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ഒന്നും ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ മറ്റ് വിദേശത്തു നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ഒന്നും അങ്ങനെ ഇല്ല. ഓരോ ദിവസവും ഓരോ ആളുകൾ ഭക്ഷണം സ്പോൺസർ ചെയ്യും. ആ ദിവസത്തെ ഭക്ഷണം വളരെ ഭംഗിയായി ഞങ്ങൾ അത് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് അവരും കൂടി പങ്കാളികളായതുകൊണ്ട് ഭക്ഷണം സ്പോൺസർമാരും കൂടെ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. കൊറോണ ആയതുകൊണ്ട് സന്ദർശകർക്ക് വിലക്കുണ്ട്. ഏതായിരുന്നാലും ഈ സ്ഥാപനം നാട്ടുകാരുടേതാണ്. ഒരു മതേതര സ്ഥാപനമാണ്. എല്ലാ വിഭാഗം ആളുകളും ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നുണ്ട്. ഈ സ്ഥാപനം നടത്തുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും അതുപോലെ തന്നെയാണ്. വൈകുന്നേരം 6 മണിയായാൽ കുരിശ് വരക്കുന്നവരും നാമം ജപിക്കുന്നവരും നമസ്കരിക്കുന്നവരും ഈ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഞങ്ങൾക്ക് സഹായം ലഭ്യമാകുന്നുണ്ട്. അമ്പലത്തിൽ അഖണ്ഡനാമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാറുണ്ട്. പള്ളിയിൽ നേർച്ച ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാറുണ്ട്. അങ്ങനെ പല ആളുകളും പല രീതിയിൽ ഫേസ്ബുക്ക് കൂട്ടായ്മകളും വാട്സപ്പ് കൂട്ടായ്മകളും ബാച്ചുകൾ, ഡിഗ്രി ബാച്ചുകൾ, SSLC ബാച്ചുകൾ, +2 ബാച്ചുകളൊക്കെ കൂടി സംഗമിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അങ്ങനെ പലരും പല അനുസരണമാവുന്നത് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കാര്യമായും ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നത് ഉദാരമതികളായ ആളുകൾ മാത്രമാണ്. സാധന സാമഗ്രികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ വസ്തുക്കളും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയതാണ്. ഇരിപ്പിടം മുതൽ പാത്രങ്ങൾ വരെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യും. എന്താണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ കഴിവനുസരിച്ച ഒരു സംഗതി ഇവിടെ നിന്ന് പറയും. അതനുസരിച്ച് ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റൊക്കെ നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വാഹനം ഒരാൾ വാങ്ങി തന്നിട്ടുണ്ട്. ഈ AC ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു തന്നിട്ടുണ്ട്. തെങ്ങും വാഴയും മറ്റും എല്ലാ മരങ്ങളുള്ള ഒരു കൃഷി. അപ്പോൾ ആളുകൾ വളരെ നന്നായി ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇവർക്ക് നന്നായി പരിചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. കൊറോണ കാലമായതുകൊണ്ട് അല്പം ചില വ്യത്യാസങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ വരുന്നില്ല, വരാൻ ഞങ്ങൾ അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് സ്പോൺസർഷിപ്പും കമ്മിയാണ്. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഈ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ യൂട്യൂബ് ചാനലിന് 100,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായ അതിൻ്റെ സന്തോഷം കൂടിയാണ്. ഇവർ ഇന്ന് വെറുതെ വന്നതല്ല, സന്ദർശനത്തോടൊപ്പം കുറേ ഭക്ഷണമല്ല, അരി, വെളിച്ചെണ്ണ, അങ്ങനത്തെ കുറേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുമായിട്ടാണ് അവർ വന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആശ്വാസമാണ്. ഏത് സംഗതികളായിരുന്നാലും ഏത് സാധനങ്ങളായിരുന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ തന്ന് സ്പോൺസർ ചെയ്തതാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാപനത്തെയും ഇവിടെയുള്ള ആളുകളെയും സംരക്ഷിക്കുന്നതിൽ സഹായിക്കുന്ന ഇത്തരം യൂട്യൂബ് ചാനലായാലും ഫേസ്ബുക്ക് കൂട്ടായ്മകളായാലും സംഘടനകളായാലും വാട്സപ്പുകളായാലും എല്ലാവരെയും ഈ സ്ഥാപനം വളരെ നന്ദിയോടെ ഓർക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ക്രാഫ്റ്റ് വില്ലേജ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ സ്ഥാപനത്തിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നൽകുകയാണ്. സൗകര്യം കിട്ടുന്ന സമയങ്ങളിൽ ഇതുവഴി വരുമ്പോൾ കിഴറുമ്പ് പഴമ്പറമ്പിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. നമ്മൾ ആരും ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആളുകൾ, അവർക്കെല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഒത്തിരി സമയം നമ്മുടെ സന്ദർശനം കൊണ്ട്
ഒരു ആൾക്ക് കുറച്ചെങ്കിലും സന്തോഷം നൽകാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റ ഈ സബ്സ്ക്രൈബേഴ്സ്, ഈ ക്രാഫ്റ്റ് വില്ലേജിലെ സബ്സ്ക്രൈബേഴ്സ് മുന്നോട്ട് വരണം. അങ്ങനെ എല്ലാവരെയും ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.